ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത് പലതരത്തിലുള്ള ജാതി ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ് അതായത് ജാതി തൈകളിൽ ചെറിയ തൈകളിലും അതുപോലെ വലിയ തൈ മരങ്ങളായിട്ടുള്ള ജാതിയിലും എങ്ങനെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോസിനെ നമ്മൾ വീഡിയോസ് വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു അഭ്യർത്ഥന അഭ്യർത്ഥന കൂടിയുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് നമ്മുടെ ഒരു നമ്മൾ എടുക്കുന്ന ബഡ്വുഡ് എടുക്കുന്ന ഒരു മരമാണിത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പ്രായം വരുന്ന ഒരു വലിയ കുഴപ്പമില്ലാത്ത കായ കിട്ടുന്ന ഒരു മരമാണ് നമുക്ക് വലി വലിപ്പത്തിലും അതുപോലെ തന്നെ കായകളുടെ എണ്ണത്തിലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ റിസൾട്ടുള്ള മരമാണിത് അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്കിതിൻ്റെ ബഡ്വീഡ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് പോകുന്ന ശിഖരങ്ങളൊന്നും നമ്മൾ ബഡ് വുഡ് എടുക്കാൻ ഉപയോഗിക്കരുത് നമുക്കിതിൻ്റെ സൈഡിലോട്ട് പോകുന്ന ചില്ലകളിൽ നിന്ന് തന്നെ മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന ശാഖകളാണ് അപ്പോൾ നമുക്ക് ഇതിൽ വീഡിയോയിൽ കാണുന്നുണ്ടാവും മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന ചില്ലകൾ അതിന് തട്ട് തട്ടായിട്ട് ഇലകളും വരും അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഇതുപോലെ തട്ടുകളായിട്ടുള്ള ശിഖരങ്ങൾ ഈ സൈഡിലോട്ട് പോകുന്ന ചില്ലകളിൽ നിന്ന് മുകളിലോട്ട് പൊന്തി വരും അപ്പം അങ്ങനെയുള്ളതാണ് അതിൻ്റെ മുകളിലോട്ട് പോകുന്ന ചില്ല സൈഡിലോട്ട് പോകുന്ന ചില്ലയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ അതൊരിക്കലും ഉയരത്തിലേക്ക് പോവില്ല അതിങ്ങനെ പടർന്ന് വളർന്ന് നമ്മുടെ പറമ്പുകളിൽ ഇങ്ങനെ പരന്ന് നിൽക്കുകയുള്ളൂ മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലോട്ടുള്ള ശിഖരങ്ങൾ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിനി ഇത് ഏറ്റവും ആദ്യം നമ്മൾ കാണിക്കുന്നത് ചെറിയ തൈക്കളിൽ അതായത് ഒരു വർഷമൊക്കെ പ്രായമായിട്ടുള്ള ചെറിയ തൈക്കളിൽ ഇതെങ്ങനെ ബഡ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് പലതരത്തിൽ നമുക്ക് ചെറിയ തൈക്കളിൽ ഗ്രാഫ്റ്റ് ചെയ്യാം ഒന്ന് നമ്മളിങ്ങനെ ആപ്പ് പോലെ അഗ്രം ആപ്പ് പോലെ ആക്കിയിട്ട് ടോപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതിൻ്റെ മുകുളം ഒട്ടിക്കലാണ് അതായത് അതിൻ്റെ ഒരു ഇലയും അതിൻ്റെ തൊലി ഒരു ചെറിയൊരു പീസ് തൊലിയും അതിൻ്റെ ഇലയും കൂടിയിട്ടുള്ള ഒരു പോർഷൻ നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചും കൂടിയും പിടിച്ചു കിട്ടുന്നതിന് കുറച്ചും കൂടി എളുപ്പം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ തൈക്കളിലൊക്കെ നമുക്ക് അനുവർത്തിച്ചു വരുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഈ തൈയിൽ ഒരു റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ഒരു ദീർഘചതുരാകൃതിയിൽ ചെറിയ മുറിവുണ്ടാക്കി അതിൽ നിന്നുള്ള അതിൻ്റെ തൊലി ആ തൈയുടെ ആ തൊലി നമ്മൾ പറിച്ചു കളയണം പരമാവധി കത്തി കൊണ്ട് തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം അത് നല്ല മൂർച്ചയുള്ള ഗ്രാഫ്റ്റിംഗ് നൈഫ് ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ള നൈഫുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം ചതവുകളൊന്നും അതിൻ്റെ തൊലിയിൽ ഉണ്ടാകാതെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും അടുത്തതായി നമ്മുടെ ബഡ്വുഡിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഇലയും അതിൻ്റെ അടികളിലൊരു മുകളവും ഉണ്ടായിരിക്കും ഇലയുടെ തൊട്ട് മുകളിലാണ് അതിൻ്റെ മുകളുണ്ടാവുക അതിൽ നിന്നാണ് പുതിയ മുള പൊട്ടി വരേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു പീസ് ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമ്മളതിന്ന് ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ തൊലി ആ ഒരു പതുക്കെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവൃത്തിയാണിത് കാരണം അത് ചതവുകൾ ക്ഷതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പരമാവധി അത് പിടിക്കാതിരിക്കാനാണ് സാധ്യത അപ്പോൾ നമ്മൾ പരമാവധി അധികം ഡാമേജ് ഒന്നും ഇല്ലാതെ അതിൻ്റെ തൊലിക്കും പിന്നെ അതിൻ്റെ ഇലയ്ക്കും മുഖത്തിനും ഒന്നും ഡാമേജ് ഇല്ലാത്ത രീതിയിൽ പതുക്കെ നമ്മളത് ഇളക്കി പൊക്കി എടുക്കുന്നു പിന്നെ നമ്മൾ ആ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തൈയുടെ ഇളക്കി കളഞ്ഞ ഭാഗത്തിൽ തൊലി ഇളക്കി കളഞ്ഞ ഭാഗത്തിൽ ഇതിനെ വെച്ച് പിടിപ്പിച്ച് ബലമായിട്ട് മുറുക്കി കെട്ടുകയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബഡ് ബഡ്വുഡിൻ്റെ ആ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് മൂന്നോ നാലോ ഇലകളും ഇതുപോലെയുള്ള തൊലി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചെറിയ ഒരു ബഡ് ബഡ്വുഡിൽ നിന്ന് തന്നെ മൂന്ന് നാല് തൈകൾ നമുക്ക് ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ കിട്ടും അതുകൊണ്ട് ഇത് കുറച്ചും കൂടി എഫക്റ്റീവാണ് പിടിച്ചു കിട്ടാനും എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനത്തെ രീതി സ്വീകരിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ആപ്പ് പോലെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കതിനെ ഒരു ശിഖരത്തിൽ നിന്ന് ഒരു തൈന് ഒന്നോ രണ്ടോ തൈന് മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നാലഞ്ച് അതിൽ എത്ര ഇലയുണ്ടോ അത്രയും തൈകൾക്ക് നമുക്ക് അത് കട്ട് ചെയ്തെടുത്ത് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമുക്കിനി അത് ഇതിൻ്റെ ഒരു ശിഖരത്തിൻ്റെ അതിൽ ഐ മീൻ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്കത് പതുക്കെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ചിട്ട് കെട്ടി ഉറപ്പിക്കാം പിന്നെ നമുക്ക് പലതരത്തിലുള്ള ടേപ്പുകൾ നമുക്ക് വാങ്ങിട്ടും അങ്ങനത്തെ ടേപ്പുകളൊക്കെ ഉപയോഗിക്കും അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ചെയ്തതിന് കുറച്ച് വീതി കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് ആ ഒരു നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുള്ള തൊലി കളഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ആവശ്യമുള്ള ഫില്ലാവുന്ന രീതിയിലുള്ള തൊലിയാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് സ്ഥലം വിട്ടാലും കുഴപ്പമില്ല കാരണം അതിൽ കൂടെ കറയൊക്കെ വരുന്നത് ഇള താഴോട്ട് ഊർന്നു പോയിക്കോളും കറ കെട്ടി കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് കുറച്ചൊരു ഗ്യാപ്പ് ചുറ്റും ഇടുന്നതും നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇത് വെച്ചതിന് ശേഷം അമർത്തി കെട്ടുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് നാട പോലെ ആക്കിയിട്ടുള്ളതാണ് നമ്മളിതിൽ വരിഞ്ഞ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇലക്കും അതുപോലെ തൊരിക്കുമൊക്കെ ടൈറ്റായിട്ട് ഈ ഒരു തയ്യനോട് ബന്ധപ്പെട്ടിരിക്കാനും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലാണത് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളത് ചു വരിഞ്ഞ് മുറുക്കി ചുറ്റും വരിഞ്ഞതിന് ശേഷം കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു ചെറിയ മഴയുള്ള അല്ലെങ്കിൽ മഴ മഴ മഴക്കാലത്തിനോട് അടുപ്പ് അടുപ്പിച്ചിട്ടാണ് നമ്മളിങ്ങനത്തെ ബഡ്ഡുകൾ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചു കിട്ടാറുള്ളത് വേനൽക്കാലത്ത് നമുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പലപ്പോഴത് പിടിക്കാറില്ല ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണെങ്കിലും പക്ഷേ പിടിച്ചു കിട്ടുന്നതിനുള്ള ഒരു പെർസെൻറ്റേജ് കൂടുതലാണ് ഈ മഴക്കാലത്ത് നമുക്ക് ഈ സമയത്ത് ശരിക്കിത് ജാതി ബഡ് ചെയ്യേണ്ട സമയമാണ് മഴ 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 കൊള്ളണം എന്നല്ല ഞാൻ പറഞ്ഞത് മഴയുടെ ഒരു ഈർപ്പവും ഹ്യൂമിഡിറ്റിയും ഒക്കെ നമുക്ക് വളരെ സഹായകമാണ് ഇത്തരം ചെടികൾ ബഡ് ചെയ്യുന്ന ചെടികൾ പിടിച്ചു കിട്ടുന്നതിനായിട്ട് അപ്പം ഇങ്ങനെ നന്നായി ടൈറ്റായി കെട്ടിയതിന് ശേഷം ഈ ചെടീനെ ഒരു ചെറിയതായി തണലുള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നനച്ചു കൊടുക്കണം ചെടിയുടെ താഴെ നനച്ചു കൊടുക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈ രീതിയിൽ പിടിച്ചു കിട്ടും ഇപ്പം ഞാനൊരു രണ്ട് തൈക്കളിൽ വീതം ബഡ് ചെയ്യുന്നത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓരോന്നിനും ചെയ്യുമ്പോൾ നേരത്തെ കണ്ടത് ക്ലിയർ ആയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തൈൽ ബഡ് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പം നേരത്തെ കണ്ടത് മനസ്സിലായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അല്ലാത്തവർക്ക് ഒന്ന് ഒരു ഒരു വട്ടം കൂടെ കാണണമെന്നുള്ളവർക്ക് ഇത് ഈ തയ്യലത്തെ ബഡ് ചെയ്യുന്നത് കൂടി കാണാം നേരത്തത്തെ പോലെ തന്നെ നമ്മൾ രണ്ട് ഇതെടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കിന്ന് അതുപോലെ തന്നെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇല വെച്ച് ടൈ ബലമായി കെട്ടുകയാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു തണ്ടിൽ നിന്ന് തന്നെ മാക്സിമം തൈകൾ ഉല്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇല നമ്മൾ വെച്ച് കെട്ടിയ ഇലയുണ്ടല്ലോ അതിൻ്റെ ചുറ്റു ഇല വാടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പിടിച്ചിട്ടുണ്ടാകുന്നതാണ് ആ ഇല ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന ഇല അതിൽ വെച്ച് കെട്ടിയത് വാടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ആ കെട്ടഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മാതൃവൃക്ഷ മാതൃ തൈ ഉണ്ടല്ലോ അപ്പോൾ ആ തൈയുടെ ബഡ് ചെയ്തതിന് മുകൾ ഭാഗത്ത് വെച്ചിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം അതായത് നമ്മളിപ്പോൾ ഈ തൊലി ഒട്ടിക്കുന്ന ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്ത് മുകളിലോട്ട് പോകുന്ന തലയുണ്ടല്ലോ ആ കവരത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഇലയുടെ മുകളിൽ നിന്ന് വരുന്ന മുകളുളം ഒരു ബ്രാഞ്ചായി മുകളിലോട്ട് വരികയും അത് പെട്ടെന്ന് വളർന്ന് ഒരു വലിയ മരമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ നമ്മൾ ഒട്ടിക്കുന്ന ഒരു ഇലയും അല്ലെങ്കിൽ ആ ഒരു മുകളാണ് ഒട്ടിക്കണെന്ന് വെച്ച് നമ്മൾ വളരാൻ കൂടുതൽ സമയം സമയമെടുക്കുന്നൊന്നും വിചാരിക്കേണ്ട ഇത് മറ്റതിൻ്റെ നമ്മൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ആപ്പ് മാതൃകയിൽ നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ അതേ സ്പീഡിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത്തിലോ അത് വേഗം വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം ഇപ്പം രണ്ട രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളിതിൻ്റെ കെട്ടഴിക്കുകയും അതിന് ശേഷം മുകളിലോട്ടുള്ള തല മുറിച്ചു കൊടുക്കുകയും ചെയ്യും എന്നിട്ട് കുറച്ചും ഈ മുകളത്തിൽ നിന്ന് പുതിയ ബ്രാഞ്ച് മുകളിലോട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ കൂടെ നിന്നും പറിച്ച് നടുകയുള്ളൂ അതുവരെ നമ്മൾ ചെറിയ തണലുള്ള സ്ഥലത്താണിത് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇത് വാടിപ്പോവാതെയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ തൈയുടെ കെട്ടി കഴിയാറായിട്ടുണ്ട് ഇത് ഇതുപോലത്തെ തൈക്കള് അതായത് ഒരു വർഷം തൊട്ട് ഒന്ന് രണ്ട് വർഷം വരെയുള്ള തൈകൾക്ക് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് വലിയ മരങ്ങളിൽ ബഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള തൈക്കളിൽ ബഡ് പിടിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് കാരണം ഇതിൻ്റെ മരം വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ തൈക്ക് അതിൻ്റെ തൊലിക്ക് അതിനെ ഒട്ടിനെ കറക്റ്റായിട്ട് പിടിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വ്യത്യാസം ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു കുറച്ച് വലിയ ഒരു നാല് വർഷമൊക്കെ ആയിട്ടുള്ള ഒരു ആൺജാതിയാണിത് നമുക്ക് അതിൻ്റെ തടിയുടെ വണ്ണൊക്കെ കാണുമ്പോൾ പറയാം ഏകദേശം ഒരു മൂന്നിഞ്ചൊക്കെ വട്ടമുള്ള മൂന്ന് നാലിഞ്ച് വട്ടമുള്ള മരമാണിത് അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് ബഡ് എന്ത് എന്താണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇത് നേരത്തെ കാണിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ തൊലി കുറച്ചുകൂടെ കട്ടി കൂടുതലുള്ളതാണ് അപ്പം നമ്മളിതിനെ ഒരു അതിൻ്റെ ഒരു തൊലിയുടെ ഒരു പീസ് മുകളിൽ നിന്ന് അടർത്തി മാറ്റിയതിന് ശേഷം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബഡ് ഉണ്ടല്ലോ അതിൻ്റെ ശിഖരത്തിന് ഒരു ആപ്പ് ആകൃതിയിൽ നമ്മൾ വി പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഒരു തൊലീനെ നമ്മൾ താഴേക്ക് പതുക്കെ അടർത്തി എടുക്കുന്നു ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം കുറച്ച് ഭാഗം നിർത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും ആ തൊലീനെ അപ്പോൾ നമ്മൾ വി മാ രൂപത്തിലുള്ള ആപ്പ് പോലെ ആക്കി എടുക്കുന്ന നമ്മുടെ ബഡ്വുഡിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ കറക്റ്റ് ഇറങ്ങിയിരിക്കാൻ പാകത്തിലുള്ള അത്രയും ഹൈറ്റിലുള്ള തൊലി നിർത്തി ബാക്കിയുള്ളത് മുകളിലോട്ടുള്ളത് നമ്മൾ മുറിച്ച് കളയും ഓക്കെ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കതിനൊരു ആപ്പ് പോലെ അതിനെ കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് നമുക്കൊരു വി ഷേപ്പിലേക്ക് അതിനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ബഡിംഗ് നൈഫ് ഗ്രാഫ്റ്റിങ് നൈഫ് തന്നെ അതിന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് വി ഒരു വി ആകൃതിയിൽ അധികം ക്ഷതങ്ങളൊന്നും ഏൽപ്പിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അത് ഒട്ട് പിടിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നമ്മൾ എടുക്കുന്ന ഈയൊരു ബഡ് വുഡിൻ്റെ ഒരു കമ്പുണ്ടല്ലോ അത് പരമാവധി പച്ച കളറിലുള്ള അതായത് പച്ച എന്ന് പറയുമ്പോൾ തീരെ പ്രായമില്ലാത്ത കമ്പാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത് മൂപ്പായിട്ടുള്ള ചില്ലകൾ നമുക്ക് വയ്ക്കുമ്പോൾ അങ്ങനെ സക്സസ് റേറ്റ് കുറവാണ് നിങ്ങൾക്ക് കാണാം ഇപ്പം നമ്മൾ വയ്ക്കുന്ന ആ ഒരു പീസ് നല്ല പച്ച കളറുള്ളത് അതായത് ഏകദേശം ഒരു ഒരു വർഷത്തെ താഴെ ആയിട്ടുള്ളൂ ആ ഒരു ചില്ല വന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ള പീസുകളാണ് നമ്മൾ വയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നമുക്ക് പിടിച്ചു കിട്ടുന്ന റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്കിത് നന്നായിട്ടിനി ടൈറ്റ് ചെയ്ത് കെട്ടാം നമ്മളിപ്പോൾ തിറക്കി വെച്ചിരിക്കുന്നത് കറക്റ്റ് ആ ഒരു നമ്മൾ ബി ആകൃതിയിലാക്കിയിട്ടുള്ളത് ഫുള്ള് ആ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മളിതിനെ നല്ല ഒരു പ്ലാസ്റ്റിക് നടുകൊണ്ട് നന്നായി വരിഞ്ഞു മുറുക്കി കെട്ടുകയാണ് ചെയ്യുന്നത് എയർ എയർടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും കടക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ചെയ്തതിന് ശേഷം ഈ നമ്മളിത് വെച്ചതിന് ശേഷം ഗ്രാഫ്റ്റിങ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് നട അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഈ ഒരു പച്ച തണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് വാടി ഉണങ്ങി ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കത് പിടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മരത്തിൻ്റെ മുകളിലോട്ടുള്ള ഈ ഒട്ടിച്ചതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ശിഖരം മെയിൻ സ്റ്റെമ്മായി മുകളിലോട്ട് വരും പിന്നെ അത് ബ്രാഞ്ചസ് ഒക്കെ ആയി മുകളിലോട്ടുള്ള ഒരു അത് വളർന്നു കിട്ടും അത് പിടിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബ്രൗൺ കളറാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതിൻ്റെ താഴേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് വീണ്ടും ബഡ് ചെയ്ത് വിജയിപ്പിക്കാം അതായത് അതായത് നമുക്ക് ഈ ഒരു ജൂൺ ജൂലൈ സമയത്ത് നമ്മൾ ബഡ് ചെയ്ത് തുടങ്ങി അതായത് മഴ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരത്തെയോ രണ്ടാമത്തെയോ ഒക്കെ പിടിച്ചില്ലെങ്കിലും നമുക്ക് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ബഡ് ചെയ്യാനുള്ള സമയം ഏകദേശം ഒരു മാസം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മൂന്നോ നാലോ പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനുള്ള സമയം നമുക്ക് കിട്ടും ഒരു തയ്യൽ അപ്പോൾ അതാണ് ഒരു രീതി ആദ്യത്തെ ബഡ് ഇത് നമുക്ക് പിടിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായി എയർ ടൈറ്റായിട്ട് നമ്മൾ കെട്ടി കെട്ടിയിട്ടുണ്ട് മുകളിലും താഴെ നല്ല ടൈറ്റായിട്ട് അതിൽ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് ആ ഒരു ബഡ്വുഡിനെ ഇനി ഇത് ഇതേ മോഡൽ തന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് ഒരു ഒരു തൈം കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെയും കൂടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കണ്ടത് ക്ലിയർ ആയിട്ടുള്ളവർക്ക് ഇത് കാണണ നിർബന്ധമല്ല ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കൂടി കാണണമെന്ന താല്പര്യമുള്ളവർക്ക് ഈയൊരു ചെടീനെ കൂടെ ബഡ് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതിലും നമ്മൾ പരമാവധി ആ ഒരു തൊട്ട് മുകളിലുള്ള ആ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുകളിലുള്ള ഒന്നോ രണ്ടോ ചില്ലകൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ചെടി കൂടുതൽ എനർജി കൊണ്ടുവരും അതായത് വളവും വെള്ളവും ഒക്കെ കൊണ്ടുവരും അപ്പോൾ ഈ ബഡ് ചെയ്യുന്നത് പിടിച്ചു കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള നമ്മൾ ബഡ് ചെയ്യാൻ പോകുന്ന ഒട്ടിക്കാൻ പോകുന്ന ആ ഒരു ഇതിൻ്റെ തൊട്ട് മുകളിലും സൈഡിലൊക്കെയുള്ള ചില്ലകൾ ഒന്ന് വെട്ടിക്കളയുന്നത് നമുക്ക് ബഡ് ചെയ്യാനും എളുപ്പമാണ് അതുകൂടാതെ ചെടിക്ക് കൂടുതൽ എനർജി ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ശിഖരങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അത് കുറച്ച് ഹാർഡാണ് അതിൻ്റെ തൊലി കാരണം മരം കുറച്ച് പ്രായമായിട്ടുള്ള മരമാണ് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ള മൂന്ന് മൂന്ന് കൂടുതൽ വർഷം പ്രായമുള്ള മരമാണ് അപ്പോൾ അതിൻ്റെ തൊലി നമ്മൾ പതുക്കെ അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ അതിൻ്റെ പൊടി ഒക്കെ ഇതിൻ്റെ അകത്ത് ഇല്ലാതെ നമ്മൾ തട്ടിക്കളയുന്നത് നല്ലതാണ് കാരണം പുറത്തു എന്തെങ്കിലും വസ്തുക്കൾ പൊടിയോ മണ്ണോ ഒക്കെ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബഡ് ഒരിക്കലും പിടിച്ചു കിട്ടില്ല അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് ചെയ്യണം അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലേക്കുള്ള തൊലിയിലൊരു കഷ്ണം കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ബഡ്ഡീട് ഇറങ്ങിയിരിക്കാൻ പാകത്തിലുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ബഡ്വുഡിനെ കറക്റ്റ് വി മോഡലിൽ നമ്മൾ ആപ്പ് പോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് വി ഷേപ്പിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് താഴെ താഴേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് നേരത്തെ പോലെ തന്നെ ടൈറ്റായിട്ട് കെട്ടി ഉറപ്പിക്കുക ഇത് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ബഡ്വുഡാണ് നമുക്ക് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് പ്രായമായിട്ടുള്ള മരങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള കമ്പുകൾ നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ നമുക്കൊരു വേറെ ഏതെങ്കിലും നല്ല ബഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ഏതെങ്കിലും നല്ല ബഡ് ചെയ്തിട്ടുള്ള മരങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഇതുപോലെ മുകളിലോട്ട് പോകുന്ന ശിഖരങ്ങൾ എടുത്തതിന് ശേഷം ബഡ് ചെയ്യാൻ ഉപയോഗിക്കാം പരമാവധി പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള തൈക്കൾ ഉപയോഗ തൈക്കളിൽ നിന്നുള്ള ബഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക പക്ഷേ എടുക്കുന്ന ഈ ശിഖരം ഫ്രഷ് ആയിരിക്കണം അതായത് പച്ച കളറിലുള്ളതാണ് ഏറ്റവും നന്നായിട്ട് പിടിച്ചു കിട്ടുക അതായത് ഒരു വർഷത്തിന് താഴെ വന്നിട്ടുള്ള ഒരു ശിഖരമാണെങ്കിൽ നമുക്ക് പിടിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്കിതൊന്നും കൂടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ടൈറ്റായിട്ട് കെട്ടി ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം അതുപോലെ പൊടിയൊന്നും അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി നന്നായി ഉറപ്പിച്ച് കെട്ടാം ഇപ്പം സാധാരണ നല്ല ബഡ്ഡിങ്ങിൻ്റെ നാടകൾ നമുക്ക് ഓൺലൈനിലും ഒക്കെ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പം അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ വരുന്നത് കുറച്ച് റബ്ബർ കണ്ടൻറ്റുള്ള പ്ലാസ്റ്റിക് കവറുകൾ കിട്ടും അതായത് നമ്മൾ വലിക്കുമ്പോൾ ചെറുതായിട്ട് വലിയ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കാത്ത കവറുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കവറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് കെട്ടാൻ പറ്റും അപ്പം ഞാനത് എടുത്തേക്കുന്നത് നമുക്ക് റേഷൻ്റെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സപ്ലൈകേണ്ട ഒരു കവറാണ് ഇത് നന്നായിട്ട് വലിയണ്ട് ഞാൻ വലിച്ചു നോക്കുമ്പോൾ നന്നായി ഒരു റബ്ബർ കണ്ടൻറ് ഉണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് നന്നായിട്ട് വലിഞ്ഞ് കെട്ടാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കവറ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെട്ടാം കെട്ടി ഉറപ്പിക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് അധികം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നന്നായിട്ട് നന്നായിട്ട് വലിയ പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി അപ്പോൾ നമുക്കിതിനെ നേരത്തെ പോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ഉറപ്പിക്കാം മരം വണ്ണം കൂടുതലുള്ള അതായത് കൊണ്ട് നമുക്ക് കൂടുതൽ കവർ ആവശ്യം വരും ചെറിയ തൈകളാകുമ്പോൾ നമുക്ക് അധികം ആവശ്യം വരില്ല അത് ഇത്തരത്തിലുള്ള വലിയ ആകുമ്പോൾ വട്ടം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ നാടാവശ്യമാണ് അപ്പം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നാട കരുതണം അതുപോലെ തന്നെ കെട്ടി ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെക്കൂടെ അതിൻ്റെ കറ താഴേക്ക് പോകും അപ്പോൾ അത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബഡ് പിടിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ആ കറ താഴേക്ക് ഒഴുകി പോകുന്ന രീതിയിൽ നമ്മൾ കെട്ടി ഉറപ്പിക്കേണ്ടതാണ് എങ്ങനെയാണോ നമുക്ക് ഈ വലിയ മരങ്ങളിലും അതുപോലെ ചെറിയ തൈക്കളിലും നമ്മൾ ബഡ് ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് നമുക്ക് കമൻ്റില് ചോദിക്കാം അതുപോലെ തന്നെ ഇനി നമ്മൾ വലിയ വൃക്ഷങ്ങളിലെ ജാതികളിലെ എങ്ങനെ ബഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോകൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോർ ഫോർ ലൈഫ്